हिमाचल प्रदेश नाडोडी गानम पाड़ी समूहमाध्यम तरंगमाय मलयाली विद्यार्थिनी देविके प्रधानमंत्री नरेंद्र मोदी अभिनंदन देविके ओर्त अभिमानिक्कुन्नुवेन्न प्रधानमंत्री ट्विटरिल कुरिच्चु पट्टम केंद्रीय विद्यालय ओन्पताम क्लासुकारियाण देविक एस एस സ്കൂളും നാടും കടന്ന് ഹിമവാന്റെ നാട്ടിലും മിന്നും താരമായ ദേവികയെ തേടി പ്രധാനമന്ത്രിയുടെ അഭിനന്ദനമെത്തി. ദേവികയുടെ ശ്രുതിമധുരമായ ആലാപനം ഏകഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ അന്തസത്ത ശക്തിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി മലയാളത്തിൽ ട്വീറ്റ് ചെയ്തു. ദേവികയുടെ പാട്ട് ഹിമാചൽ ഗായകൻ ടാക്കൂർ സിംഗ് ഷെയർ ചെയ്തതോടെയാണ് പാട്ടിനൊപ്പം ദേവികയും സമൂഹമാധ്യമങ്ങളിൽ തരംഗമായത്. പ്രധാനമന്ത്രിയുടെ അഭിനന്ദനത്തിൽ ഏറെ ആഹ്ലാദത്തിലാണ് ദേവികയും കുടുംബവും. ന്യൂസ് എയ്റ്റ് നെറ്റ്വർക്കിന്റെ ഭാഗമായ ചാനലുകളിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രേക്ഷകരിൽ ദേവികയുടെ വിശേഷങ്ങൾ എത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ദേവിക ഇന്ന് ന്യൂസ് 18 കേരളയ്ക്കൊപ്പം ചേരുന്നുണ്ട്. ദേവികയുടെ പാട്ട് കേൾക്കാം, ദേവികയുടെ വിശേഷങ്ങളും അറിയാം. ന്യൂസ് 18 കേരളം കൊച്ചുമിടുക്കി ദേവികയ്ക്കൊപ്പം പ്രധാനമന്ത്രിയുടെ അടക്കം പ്രശംസ ഏറ്റുവാങ്ങിയ ദേവിക ആണ് ഇന്ന് ന്യൂസ് 18 നമുക്കൊപ്പം അല്പസമയം ചെലവിടുന്നത്. ദേവിക വന്നതിന് ഏറെ നന്ദി. ആദ്യം വലിയ ഒരു സന്തോഷമുള്ള സമയമാണ് അല്ലേ? പ്രധാനമന്ത്രിയുടെ പ്രശംസ എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ? കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ ദേവിക? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? വലിയ സന്തോഷമാണല്ലോ അല്ലേ? വലിയ സന്തോഷമല്ലേ? അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ്, അതെ വലിയ സന്തോഷമാണ്. അത് ദേവികയ്ക്ക് അങ്ങനെ വലിയൊരു പ്രശംസ കിട്ടുമ്പോൾ എല്ലാ മലയാളികൾക്കും അതിൻ്റെതായ സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ സന്തോഷം ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. നമുക്കൊരു പാട്ടിൽ തുടങ്ങിയാലോ? രണ്ടു വരി പാടാമോ ആദ്യം? ഈ പാട്ടാണ് മാം. ഓ ആയിക്കോട്ടെ, ദേവികയ്ക്ക് പ്രശംസ വാങ്ങിക്കൊടുത്ത പാട്ട് തന്നെ തുടങ്ങാം നമുക്ക്. മനോഹരം ദേവിക. ഹിമാലയൻ ഗാനങ്ങൾ മായേ നീ മേരേ ഷിംലേ ദിരാ.
മനോഹരം. നേരത്തെ അതാണ് ഞാൻ പറഞ്ഞത്, ദേവിക ഹിമാലയൻ സംഗീതം മാത്രമല്ല ലഡാക്ക് സംഗീതം മാത്രമല്ല മലയാളം ഗാനങ്ങളും നന്നായിട്ട് പാടും ദേവിക എന്നറിയാം. എങ്കിലും ചോദിക്കട്ടെ, എങ്ങനെയാണ് ലഡാക്ക് സംഗീതം, എങ്ങനെയാണ് ഇപ്പൊ അതൊരു ആ ഒരു ഗാനത്തിലേക്ക് എങ്ങനെ ദേവിക എത്തി? ഈ ബോളിവുഡ് സിനിമയിലൊക്കെ ചില ഗാനങ്ങളെല്ലാം വരാറുണ്ട്, അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ അതോ യൂട്യൂബിൽ അല്ലാതെ നോക്കി കണ്ടതാണോ, എങ്ങനെയാ ആ പാട്ടിലേക്ക് എങ്ങനെ എത്തിയത്? ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിൻ്റെ ഭാഗമായിട്ട് ദേവി മാഡം എന്നെ വിളിച്ചിട്ട് ഈ പാട്ട് പറഞ്ഞു, എന്നിട്ട് ഈ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൊബൈലിൽ യൂട്യൂബിൽ ഈ പാട്ട് കേട്ട് പഠിച്ചു, എന്നിട്ട് പാടി അയച്ചു കൊടുത്തു. സ്കൂളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു ദേവിക, പ്രധാനമന്ത്രിയുടെ തന്നെ പ്രശംസ വരുന്നു. സ്കൂൾ തുറക്കാത്തത് കഷ്ടമായി പോയി അല്ലേ? അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ എല്ലാം നേരിട്ട് കണ്ട് ഈ സന്തോഷം പങ്കുവെക്കാൻ കഴിഞ്ഞാനേ അല്ലേ? അതെ അതെ. ഫ്രണ്ട്സ് എല്ലാരും വിളിച്ചോ? ഫോണിലൊക്കെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? കുറെ ഫ്രണ്ട്സ് വിളിച്ചു, വളരെ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു, ഫേമസ് ആയല്ലോ, ഇനി ഒരുപാട് സന്തോഷമുണ്ട്, നീ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും സന്തോഷം ദേവി മാഡത്തിനാണോ? ആ, ദേവി മാഡത്തിന്, പിന്നെ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ സാർ ശ്രീ അജയ്കുമാർ സാർ, വൈസ് പ്രിൻസിപ്പൽ സാർ, എല്ലാ ടീച്ചേഴ്സ് എല്ലാവരും എന്നെ വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ പറഞ്ഞു, നമ്മുടെ സ്കൂളിൻ്റെയും എല്ലാവരുടെയും അഭിമാനമാണെന്നൊക്കെ പറഞ്ഞു. മോള് പാട്ട് പഠിക്കുന്നത്, പാട്ട് പഠിക്കുന്നുണ്ടോ? എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? പാട്ട് പഠിക്കുന്നില്ല. ഇനി പഠിക്കണമെന്നുണ്ടോ? ഈ പാട്ട് പഠിക്കണം. ലവ്ലി മാഡം പറയുന്നുണ്ടോ? ലവ്ലി ജനാർദ്ദനൻ മാഡം. ആ, എല്ലാവരും പറയുന്നുണ്ട് ഈ പാട്ട് വൈറലായതിനു ശേഷം ലവ്ലി ജനാർദ്ദനൻ മാം എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. ക്ലാസ് തുടങ്ങി. ക്ലാസ് തുടങ്ങി അല്ലേ? പാട്ട് പഠിക്കാനും തുടങ്ങി ഇപ്പോ അല്ലേ? ഫ്രണ്ട്സ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സന്തോഷമുണ്ട്, ദേവി മാഡത്തിന് സന്തോഷമുണ്ട്, സ്കൂളിന് ഭയങ്കര അഭിമാനാർഹമായ നിമിഷമൊക്കെയാണ്. സ്കൂളിലും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് അവർക്കെല്ലാം സന്തോഷമാകാൻ വേണ്ടി അവർക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ദേവിക ഏത് പാട്ടായിരിക്കും പാടുക? ഒരു രണ്ടു വരി കൂടി. വാർമുകിലെ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ, വാർമുകിലെ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ, കളിയാടി നിൽക്കും കഥനം നിറയും യമുനാനദിയായി മിഴിനീർവഴിയും, വാർമുകിലെ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. ദേവിക പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ ഭയങ്കര പ്രയാസം ദേവിക, അത്ര ഭംഗിയായിട്ട് പാടുന്നു കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ള ഗായിക അല്ലെങ്കിൽ ഗായകൻ സിംഗർ ആരാണ്? എനിക്ക് കെ എസ് ചിത്രാമ്മയാണ് ഇഷ്ടം, ഒരുപാട് ഇഷ്ടമാണ്. ചിത്രാമ്മയുടെ പാട്ട് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടം. വീട്ടിൽ ആരെങ്കിലും പാടുമോ ദേവിക? ആരെങ്കിലും പാടുമോ വീട്ടിൽ? ഇല്ല, വീട്ടിലാരും പാടില്ല. വീട്ടുകാരെ കുറിച്ച് കൂടെ പറഞ്ഞില്ല, എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെടാമല്ലോ അവരെയും കൂടെ. എൻ്റെ വീട്ടിൽ അമ്മയും അമ്മൂമ്മയും എൻ്റെ കുഞ്ഞനിയനും ഉണ്ട്, പിന്നെ അപ്പൂപ്പനും ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിപ്പോ, എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് ആർക്കും, പ്രധാനമന്ത്രി സാർ ഒക്കെ എൻ്റെ പാട്ട് കേട്ടു എന്നൊക്കെ അറിയുമ്പോൾ.
ദേവിക എപ്പോഴെങ്കിലും യൂട്യൂബിലോ മറ്റോ പാട്ട് പാടി അപ്ലോഡ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഈ ലോക്ക്ഡൗൺ കാലത്തോ മറ്റോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു പബ്ലിക് ഒരു പരിപാടിയിലേക്ക് ഒരു പാട്ട് അയക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് അല്ലേ? ഫേസ്ബുക്കിൽ ഇതിന് മുമ്പ് രണ്ടു മൂന്ന് പാട്ട് എൻ്റെ കുഞ്ഞമ്മയും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതാരും കണ്ടൊന്നുമില്ല. പക്ഷെ ഇത് ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും കേട്ട് ഇത്രയും വലിയ കിട്ടിയത്. ഇപ്പം എല്ലാവരും കണ്ടു തുടങ്ങിക്കോളും, ഇനി ഇനി എല്ലാവരും കണ്ടു തുടങ്ങും. ദേവിയുടെ പഴയ പാട്ടുകളും എല്ലാവരും കണ്ടു തുടങ്ങിക്കോളും. കുഞ്ഞമ്മയാണോ പ്രോത്സാഹനം പ്രധാനമായിട്ട്? ആ, കുഞ്ഞമ്മയും പിന്നെ ജയകൃഷ്ണ മാമനും എൻ്റെ വീട്ടിലുള്ള എൻ്റെ പോറ്റിമാരും അമ്മൂമ്മമാരും എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ്. ഇപ്പോൾ പാട്ട് പഠിക്കാൻ തുടങ്ങിയല്ലോ, ഓൺലൈൻ ക്ലാസ് ആണോ പാട്ട് പഠിക്കുന്നത്? ആ അതെ. ഇനി കോവിഡ് എല്ലാം കഴിഞ്ഞിട്ട് കൃത്യമായി പഠിക്കാനൊക്കെ ആവുമ്പം എന്തെങ്കിലും കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? ഇപ്പോൾ കൂടുതൽ എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സോ മറ്റോ പഠിക്കണമെന്നോ മറ്റോ തോന്നിയിരുന്നോ? എനിക്ക് ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ എനിക്ക് വയലിൻ പഠിക്കാൻ ഇഷ്ടമാണ്, പിന്നെ കർണാട്ടിക് മ്യൂസിക്കും പഠിക്കണം. ശരി, ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? ഇപ്പം നേരത്തെ ടീച്ചർ പറഞ്ഞിട്ടാണ് ആ ഹിമാലയൻ മ്യൂസിക്കിലെ ഒരു ഗാനം ദേവിക പാടിയത്. കൂടുതൽ ഇഷ്ടം മലയാളം പാട്ടാണോ അതോ തമിഴ് ഹിന്ദി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകൾ വേറെ? എല്ലാ പാട്ടും ഇഷ്ടമാണ് എനിക്ക്. കേൾക്കുമ്പോൾ പാടണമെന്ന് തോന്നുന്ന പാട്ട് ഞാൻ പെട്ടെന്ന് പഠിച്ചിട്ട് പാടും. എല്ലാ ഭാഷയിലും, തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ? ആ, ഞാൻ തമിഴിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞ ബുദ്ധിമുട്ടാവുമോ? ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുവോ? പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും ദേവിക പാടി കേൾക്കാൻ. ഇല്ല, പാടാം. മലർകളെ മലർകളെ ഇതേന കനവാ, മലകളെ മലകളെ ഇതേന നിനവാ, ഉരുകിയതേ ഇനതുഴലും പെരുകിയതേ വിഴിവെള്ളം വിണ്ണോടും നീതാ കണ്ണോടും നീതാ മണ്ണോടും നീതാ. മലർകളെ മലർകളെ ഇതെന്ന കനവാ, മലകളെ മലകളെ ഇതെന്ന നിനവാ, ഉരുകിയതേ ഇനതുള്ളം പെരുകിയതേ വിഴിവെള്ളം വിണ്ണോടും നീതാ മണ്ണോടും നീതാ കണ്ണോടും നീതാ. അതിമധുരം ദേവിക, കീഴടക്കാൻ ഒരുപാട് ദൂരങ്ങൾ ഇനി വളരെ പെട്ടെന്ന് എല്ലാ മലയാളികൾക്കും സുപരിചിതയായി മാറട്ടെ. ഒരുപാട് അവസരങ്ങൾ ഗാനത്തിൻ്റെ വഴിയിൽ ദേവികയ്ക്ക് കിട്ടട്ടെ. വല്ലപ്പോഴുമാണ് വാർത്ത വായിക്കുമ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ മധുരമായിട്ടുള്ള ചില നിമിഷങ്ങൾ കിട്ടുന്നത്. അതിനൊരുപാട് നന്ദി. ന്യൂസ് 18 കേരളത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ കൊച്ചുമിടുക്കി ദേവികയായിരുന്നു ന്യൂസ് 18 ഉണ്ടായിരുന്നത്. നന്ദി ദേവിക ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേർന്നതിന്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.